ഹലോ എല്ലാവർക്കും ഡി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സാൻഡ്വിച്ച് റെസിപ്പി ട്രൈ ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഒത്തിരി സ്പൈസി ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇതിനായിട്ട് ക്യാരറ്റ്, സബോള, പച്ചമുളകൊക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കപ്പ് വേണം. പിന്നെ രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മയണൈസാണ്. മയണൈസ് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ നാല് സൈഡും ആ ഒരു ബ്രൗൺ കളറുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മയണൈസിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളും മുട്ട ചിക്കി പൊരിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ബ്രെഡിൻ്റെ മുകളിലേക്ക് പുരട്ടി കൊടുത്ത് മറ്റൊരു പീസ് ബ്രെഡും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സാൻഡ്വിച്ച് റെഡി. വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. പിള്ളേർക്കൊക്കെ നമുക്ക് ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സിമ്പിൾ സാൻഡ്വിച്ച് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.